ഇന്ത്യ നേരിടുന്ന ഭീഷണി, ഇവിടുത്തെ ചെറുപ്പക്കാർ നേരിടുന്ന ഭീഷണി ബി ജെ പി ഭീഷണിയാണ്. ആ ബി ജെ പിയെ ഇറക്കാൻ ഇന്ന് മൂന്ന് സംസ്ഥാനം പിടിച്ച കോൺഗ്രസ് ആ കോൺഗ്രസിനെ ദേശീയ തലത്തിലെങ്കിലും ഉറച്ച പിന്തുണ കൊടുത്ത് നിൽക്കുന്നതിനും പകരം കേരളത്തിൽ എതിർക്കുകയും കേന്ദ്രത്തിൽ അനുകൂലിക്കുകയും ചെയ്യുന്ന നയമാണ് എൽ ഡി എഫ്. എന്തോ ഒരു ബംഗാളിൽ ഗതികേടുകൊണ്ടാണോ ഇപ്പോൾ സി പി എം കോൺഗ്രസിനെ അവർ നീക്കുപോക്കിന് വേണ്ടി ശ്രമിക്കുന്നത്? അല്ല, ബംഗാളിലെ സി പി എമ്മുകാർക്ക് യാഥാർത്ഥ്യം അറിയാം. കോൺഗ്രസിൻ്റെ പിന്തുണ ഇല്ല എന്നുണ്ടെങ്കിൽ ആരും പാർലമെൻറ്റിലെത്താൻ പോകുന്നില്ല എന്നറിയാം. പക്ഷേ കേരളത്തിലെ സി പി എമ്മുകാരാണ് അതിലും ഭാരവത്തുക, അതിലും അവർ ഭാരവത്തുക, അതാണ് പ്രശ്നം. അപ്പോൾ ദേശീയ തലത്തിൽ വാസ്തവത്തിൽ ഒരു പതേതര സഖ്യം കോൺഗ്രസുമായിട്ട് ബംഗാളിലെ സി പി എം ആഗ്രഹിക്കുന്നു, പക്ഷേ കേരളത്തിലെ സി പി എം അനുവദിക്കുന്നില്ല. അപ്പോൾ ആരാ കോലീബി ഉണ്ടാക്കുന്നത്? യഥാർത്ഥ സഖ്യം ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ്. യഥാർത്ഥ സഖ്യം ഇപ്പോൾ ബി ജെ പി ആയിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത് ഇപ്പോൾ ഇടത് വശത്തിലാണ്, സി പി എമ്മിനാണ്. അതാണ് അവർ നാഷണൽ സീറ്റിൽ വല്ലാതെ കാണാത്തത്. എല്ലാവരുടെ സീറ്റും ധാരണയോ? ഞങ്ങളത് മാത്രം ഇങ്ങനെ ചർച്ച ചെയ്യുന്ന എന്തിനാ? അല്ല, മലപ്പുറം ഞാനൊരു തിരിച്ചൊരു ചോദിക്കട്ടെ, എന്താ ലീഗിന്റെ മാത്രം ഇത്ര ബേജാറ്? എ പി എമ്മിന്റെ എന്താകത്ത്, കോൺഗ്രസിന്റെ എന്താകത്ത്? എല്ലാവരും ചോദിക്കും, ഒക്കെ കഴിഞ്ഞോ? ഞങ്ങളത് മാത്രം ഇങ്ങനെ ഞങ്ങളത് സമയത്ത് പറയാം. അല്ല, ഞങ്ങൾ മലപ്പുറം മനസ്സിലായി, മലപ്പുറം സ്നേഹം നമുക്ക് ഫുട്ബോളിൽ കാണിക്കാം. ഇതില് പിന്നെ ഈ പാരാലീഗിലൊക്കെ അതിന്റെ സമയത്ത് ഞങ്ങൾ പറയാം. അതല്ലേ, ഈ കോൺഗ്രസിനോട് ഒരു ഇത്തവണ ഒരു ദേശീയ തലത്തിൽ കോൺഗ്രസ് പറയേണ്ട ഒരു സാഹചര്യം മുൻനിർത്തി മൂന്നാം സീറ്റ് എന്നുള്ള ആവശ്യത്തിനും ചിലപ്പോൾ വിട്ടുവീഴ്ച. അല്ല, അതെ, ദേശീയ തലത്തിൽ ഞങ്ങൾ തമിഴ്നാട്ടിൽ നല്ല സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇത്തവണ അവിടുന്ന് കൂടി സീറ്റ് കൊണ്ടുവരും. ഞങ്ങൾക്ക് കൂടുതൽ എം പിമാരുണ്ടാവും, അത് ഈ തെരഞ്ഞെടുപ്പ് കാണാം. ചിലപ്പോൾ അത്ഭുതപ്പെടേണ്ട, ഞങ്ങൾ ബംഗാളിലും അഡ്ജസ്റ്റ്മെന്റോട് കൂടി മത്സരിച്ചെന്നിരിക്കും. തെരഞ്ഞെടുപ്പ് സഖ്യത്തിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോടുകൂടി ബംഗാളിലും ഞങ്ങൾ മത്സരിച്ചെന്നിരിക്കും. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ ഞങ്ങൾ സീറ്റും എം പിയുമായി വരും. അത് നേരത്തെ ഉണ്ടായിരുന്നു, വീണ്ടും വരും. അങ്ങനെ ദേശീയ തലത്തിൽ ലീഗ് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് കാണാം. ചർച്ചകൾ തുടങ്ങുമ്പോൾ മൂന്നാം സീറ്റ് എന്ന ആവശ്യം നിങ്ങൾ പിന്നോട്ട് ബേജാറാവണ്ട. ചിലപ്പോൾ സി പി എമ്മിനേക്കാൾ സി പി എം ഉണ്ടായിരുന്നു വരും ദേശീയ തലത്തിൽ. കേരളത്തിലെ മൂന്നാം സീറ്റാണ്. തമിഴ്നാട്ടിലും ബംഗാളിലും ജയിക്കുന്ന സീറ്റുകളിൽ ലീഗ് മത്സരിക്കാൻ മുന്നണിയിൽ ധാരണയുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സി പി എമ്മിനേക്കാൾ കൂടുതൽ സീറ്റ് ലീഗിനാകുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മൂന്നാം സീറ്റിൽ അങ്കലാപ്പ് വേണ്ടെന്നും സീറ്റ് വിഭജന കാര്യത്തിൽ യു ഡി എഫിനകത്ത് ധാരണയുണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. Head office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.